മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഒരു ഡോക്ടർ 1993 സൈമൺ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവരുടെ മുമ്പിലായിട്ട് ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അവർ പറയാണ്, ദിവസം കഴിയുന്തോറും ഗാബ്രിയലിന്റെ ശക്തിയും കഴിവുമൊക്കെ അധികമായി കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവനെ നിയന്ത്രിക്കാവുന്നത് അസാധ്യമായിരിക്കും. അതേസമയം പുറത്തു നിന്ന് ഒരു സെക്യൂരിറ്റി ഡോക്ടറെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ആ ഡോക്ടർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ വേറെ ഒരു ഡോക്ടറും കൂടി അവരുടെ കൂടെ ചേർന്നിട്ട് ആ ഡോക്ടർ പറയാണ്, ഗാബ്രിയലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോക്ക് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ആ കറണ്ട് മുഴുവൻ അവൻ അബ്സോർബ് ചെയ്തിട്ട് മെഷീൻസിനെയൊക്കെ അവൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഡോക്ടർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു ഡോക്ടർ പറന്ന് തെറിച്ച് അങ്ങോട്ടേക്ക് വന്ന് വീഴുന്നുണ്ട്. നമ്മൾ വലിയ ക്രൂരരായിട്ടുള്ള മൃഗങ്ങളെയൊക്കെ മയക്കുപിടി വെച്ചിട്ട് പിടിക്കുമല്ലോ, അതുപോലെ ഗാബ്രിയലിനെ തളയ്ക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി വലിയ മയക്ക് ഗണ്ണ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗാബ്രിയലിനെ എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡോക്ടർ ഉള്ളിലേക്ക് പോകാൻ നോക്കുമ്പോൾ നേഴ്സ് വന്ന് ഡോക്ടറെ തടഞ്ഞു നിർത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ നിങ്ങളെ ക്രൂരമായിട്ട് ഉപദ്രവിക്കും. ഡോക്ടർ പതിയെ തുറക്കാൻ നോക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സെക്യൂരിറ്റി ഗണ്ണൊക്കെ റെഡിയാക്കിയിട്ട് അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കടക്കുന്നുണ്ടല്ലോ. ആ ഉള്ളിലേക്ക് കടന്ന സെക്യൂരിറ്റി എന്തോ ഒരു വസ്തു വന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് അവനെ ശക്തമായിട്ട് തന്നെ ഉപദ്രവിക്കുന്നുണ്ട്. അവന്റെ കൈ പിടിച്ച് ഒടിച്ചിട്ട് അവന്റെ എല്ല് താഴെ തൂങ്ങുന്നത് വരെ അവനെ ഉപദ്രവിക്കുകയാണ്. ഇനിയും കാത്തു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്ടർ തന്നെ ആ ഒരു ഗണ്ണ് വാങ്ങിയിട്ട് ഗാബ്രിയലിനെ ആ ഒരു മയക്ക് സൂചി വെക്കുകയാണ്. ഇതുവരെയായിട്ടും ആരാണ് ഗാബ്രിയൽ, അവൻ എങ്ങനെയാണ് ഉണ്ടാവുക, ഇതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. ഡോക്ടർ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ കുറേയധികം ആളുകളെ കൊന്നു കൊലവിളിച്ച് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ആ ഒരു ഗാബ്രിയൽ ആണ് ചെയ്തിട്ടുള്ളത്. അവരുടെ അവസ്ഥ കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതൊരു മനുഷ്യൻ അറ്റാക്ക് ചെയ്തതല്ല, ഏതൊരു ക്രൂരമായിട്ടുള്ള മൃഗം അറ്റാക്ക് ചെയ്ത പോലെയാണുള്ളത്. മറ്റൊരു ഭാഗത്ത് നഴ്സുമാര് ഗാബ്രിയൽ ഒരു കട്ടിലായിട്ട് കെട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഞങ്ങൾ വലിയ തെറ്റാണ് ചെയ്തത്, ഒരിക്കലും ഗാബ്രിയൽ നിന്നെ രക്ഷിക്കാൻ പാടില്ലായിരുന്നു. ആ ഗാബ്രിയലിനെ കുറച്ചപ്പുറത്തായിട്ട് മറയുടെ അപ്പുറത്ത് കാണിക്കുന്നുണ്ട്. ഏതൊരു വികൃത ജീവിയെ പോലെയാണ് അതിനെ കാണുന്നത്. ഗാബ്രിയൽ അവിടെ ഉണ്ടായിരുന്ന മെഷീൻസ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് അവൻ അതിലൂടെ പറയാണ്, ഞാൻ നിങ്ങളിൽ ഒരുത്തനെയും കൊല്ലാതെ ഞാൻ വിടില്ല. ഇവരെല്ലാവരും തരിച്ചു നിൽക്കുകയാണ്. കാരണം സംസാരിക്കാൻ കഴിയാത്ത ആ ഒരു ജന്തു അടുത്തുണ്ടായിരുന്ന ഇലക്ട്രിക് മെഷീൻസുകളൊക്കെ കൺട്രോൾ ചെയ്തിട്ട് അതുമൂലമാണ് അവൻ സംസാരിക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഗാബ്രിയൽ ഇവരോട് സംസാരിക്കുന്നത്. ഡോക്ടർമാർ പറയാണ്, നിന്നെ സഹായിക്കാൻ നോക്കിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ അബദ്ധമായി പോയിട്ടുണ്ട്. ഏറ്റവും വേഗം തന്നെ നിന്റെ പിന്നിലുള്ള ആ ഒരു മാംസ കഷ്ണം അത് മുറിച്ച് ഞങ്ങൾ നീക്കിക്കളയും. ഇവിടെ മൂവിയുടെ ടൈറ്റിൽ കാണിച്ചിട്ട് സിനിമ അങ്ങോട്ട് ആരംഭിക്കാൻ പോവാണ്. അടുത്ത സീനിൽ നമ്മുടെ കഥയിലെ ഹീറോയിൻ അവളെ കാണിക്കുകയാണ്. അവളെ നിറമാസ ഗർഭിണിയാണ്. അവള് ജോലിയൊക്കെ കഴിഞ്ഞ് തളർന്ന് വാടിയിട്ട് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവളുടെ ഹസ്ബൻഡ് ഒരു വേസ്റ്റ് ആണ്. തളർന്നു വന്ന നമ്മളുടെ ഹീറോയിൻ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് പുറത്തു നിൽക്കുവോ, എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനാണ്. എന്നാൽ അത് കേട്ടിട്ട് അവന് വല്ലാതെ ദേഷ്യം വരെയാണ്. അവൻ എഴുന്നേറ്റ് വന്നിട്ട് ചോദിക്കുകയാണ്, ഡോക്ടർ നിന്നോട് പറഞ്ഞിട്ടില്ലേ വീണ്ടും ചിലപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കുന്നു, എന്നിട്ട് പിന്നെ നിനക്ക് ഈ കുട്ടിനെ ചുമക്കണോ? കാരണം നമ്മുടെ ഹീറോയിൻ ഇത് ആദ്യമായിട്ടല്ല ഗർഭിണിയാവുന്നത്. ഇതിന് മുൻപും കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെങ്കിൽ ജനിക്കുന്നതിന് മുൻപ് തന്നെ ആ കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ ഒരു വേസ്റ്റ് ഹസ്ബൻഡ് നമ്മുടെ ഹീറോയിനോട് ദേഷ്യം പിടിച്ചിട്ട് അവളുടെ വയറ്റിലെ കുഞ്ഞിനെ തൊടാൻ നോക്കുന്ന സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, അവളുടെ മേലെ നിങ്ങൾ കൈവയ്ക്കാൻ നിൽക്കരുത്. അത് കേട്ട് ദേഷ്യം എന്ന ഹസ്ബൻഡ് അവളുടെ തല പിടിച്ചിട്ട് ചുമരിലടിക്കുകയാണ്. ഹീറോയിന്റെ തല പൊട്ടിയിട്ട് രക്തമല്ലാതെ വരുന്നുണ്ട്. ഇവനത് കിളിപോയൊരു സൈക്കോനെ പോലെ അടുത്തു വന്നിട്ട് പറയാണ്, അയ്യോ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ഞാൻ വേഗം തന്നെ നിനക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ താഴത്തേക്ക് ഓടിപ്പോവാണ്. ഹീറോയിൻ പതിയെ ഡോർ അടയ്ക്കുകയാണ്. താഴെ നിന്ന് ഓടി വന്ന് അവൻ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് വാതിൽ തുറക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഹീറോയിൻ വാതിൽ തുറക്കുന്നില്ല. കാരണം ഹീറോയിൻ അറിയാം ഇത് ആദ്യമായിട്ടൊന്നല്ല ആ കിറുക്കൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിനു മുൻപും ഹീറോയിനെ ഇതുപോലെ തന്നെ സൈക്കോയെ പോലെ അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെ ഹീറോയിൻ റൂമിൽ വന്നിട്ട് അവൾ പതിയെ കടന്നുറങ്ങുകയാണ്. അവളുടെ സൈക്കോ ആയിട്ടുള്ള ഹസ്ബൻഡ് ഹാളിൽ ഒരു സോഫയിലും കിടക്കുന്നുണ്ട്. അപ്പൊ അവളുടെ ഹസ്ബൻഡ് ആ വീട്ടിലുണ്ടായിരുന്ന റേഡിയോ TV ഇതൊക്കെ വർക്കാവുന്ന കാണുന്നുണ്ട്. ആരും തന്നെ ഓൺ ചെയ്യാതെ ഓട്ടോമാറ്റിക്കലായിട്ട് അതൊക്കെ വർക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാരായിരിക്കും ഈ സമയത്ത് ഇത് കോണാക്കിയതെന്നറിയാതെ അവൻ എഴുന്നേറ്റിട്ട് ചുറ്റുഭാഗത്തൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ആരെയും കാണുന്നില്ല. പക്ഷെ അവന്റെ ആ ഒരു സോഫയിലായിട്ട് ആരോ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോയതിന്റെ അടയാളം അവൻ കാണുന്നുണ്ട്. നമ്മുടെ ഹസ്ബൻഡിന്റെ പകുതി ജീവൻ പോയിട്ടുണ്ട്. അടുത്ത റൂമിലായിട്ട് ശബ്ദം കേട്ടിട്ട് അവിടത്തേക്ക് അവൻ പോയി നോക്കുമ്പോ അവന്റെ പിന്നിലായിട്ട് ഒരു രൂപം വരുന്നുണ്ട്. അത് ഇവന്റെ കാര്യങ്ങൾ തീരുമാനാക്കുന്നുണ്ട്. എന്നാൽ ഇത്തിരി നേരം നമ്മൾ കണ്ടത് ഹീറോയിന്റെ ഒരു സ്വപ്നമായിരുന്നു. റിയൽ ആയിട്ട് ഒരു സ്വപ്നമാണോ? നമ്മളെ ഹീറോയിനെ എത്ര ഉപദ്രവിക്കുകയാണെങ്കിലും ഹസ്ബൻഡിനോട് ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഹസ്ബൻഡിനെ അന്വേഷിച്ചിട്ട് ഹാളിൽ വന്ന് നോക്കുമ്പോ അവളുടെ ഹസ്ബൻഡിന്റെ തല ഒടിഞ്ഞ രീതിയിൽ ക്രൂരമായി മരണപ്പെട്ടത് നമ്മുടെ ഹീറോയിൻ കാണുകയാണ്. തൊട്ടടുത്തായിട്ട് ആ ഒരു പ്രേതവും നിൽക്കുന്നുണ്ട്. ഹീറോയിൻ അതിനെ കാണുന്നുണ്ട്. അത് ഹീറോയിനെ പിന്തുടർന്ന് വരികയാണ്. അവൾ ജീവനും കൊണ്ട് ഓടിയിട്ട് റൂമിന്റെ വാതിൽ അടച്ചിട്ട് ഉള്ളിൽ കയറുന്നുണ്ട്. എന്നാൽ പുറത്തു നിന്നിട്ട് ആ ഒരു രൂപം ഹീറോയിന്റെ വാതിൽ തള്ളിയിട്ട് അവളെ തെറിപ്പിക്കുന്നുണ്ട്. അവളെ തെറിച്ച് കുറച്ച് ദൂരെ പോയി വീഴുന്നുണ്ട്. അടുത്ത സീനിൽ കാണുന്നത് നമ്മുടെ ഹീറോയിന്റെ വീട്ടില് കുറേയധികം പോലീസ് വണ്ടികൾ വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ഇപ്പൊ മരണപ്പെട്ട നഷ്ടപ്പെട്ടുപോയല്ലോ. ആ ഒരു കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഡിറ്റക്റ്റീവും പോലീസൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതിലൊരാള് നമ്മുടെ ഹീറോയും കൂടെയുള്ളത് അവന്റെ സീനിയറുമാണ്. ആ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം റിപ്പോർട്ടേഴ്സിൽ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അതിലൊരു പെണ്ണ് വന്നിട്ട് നമ്മുടെ ഹീറോയോട് പറയാണ്, ഞാൻ കുറേയധികം എന്റെ ജീവിതത്തിൽ വലിയ ആക്സിഡന്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. വലിയ കാറും ബൈക്കും ലോറിയൊക്കെ ആക്സിഡന്റ് ആയാൽ മാത്രമേ ഇതുപോലെയൊക്കെ കഴുത്തൊടിഞ്ഞു പോകുള്ളൂ. ഇത്രയും ക്രൂരമായിട്ട് ഇവൻ ആരാരും കൊന്നിട്ടുണ്ടാവുക എന്ന് അവള് നമ്മുടെ ഹീറോയോട് ചോദിക്കുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മുടെ ഹീറോയിനെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹീറോയിന് സംഭവിച്ച ആ ഒരു അപകടം കാരണം ഹീറോയിന് ജീവൻ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ. അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു കുരുന്നിന് ജീവൻ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവളുടെ അടുത്തായിട്ട് അവളുടെ ഒരു അനിയത്തിയുണ്ട്. ആ ഒരു കാര്യം ഹീറോയിനോട് അവളുടെ അനിയത്തി പറയുമ്പോൾ അത് ഹീറോയിന് താങ്ങാനേ കഴിയുന്നില്ല. അതോർത്തിട്ട് ഹീറോയിൻ വല്ലാതെ പൊട്ടിക്കരഞ്ഞു പോവാണ്. അടുത്ത ദിവസം കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഹീറോയിന്റെ അടുത്തേക്ക് വരികയാണ്. ഹീറോയിൻ ആണെങ്കിൽ 2-3 ദിവസമായിട്ട് ഈ വിഷമം കൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ ഗ്ലൂമി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവന്റെ കോൺടാക്ട് നമ്പറൊക്കെ ഉള്ള ഒരു കാർഡ് അവർക്ക് കൊടുത്തിട്ട് ഹീറോ അവിടെ നിന്ന് പോവാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയും സീനിയറും കൂടെ ആ ഒരു സൈക്കോ ഹസ്ബൻഡിന്റെ ബോഡി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സീനിയർ പറയാണ്, ഞാൻ ഇവന്റെ വീടിന്റെ ചുറ്റുഭാഗത്തേക്ക് അന്വേഷിച്ച സമയത്ത് ഇവൻ ഇവന്റെ ഭാര്യയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയായിരുന്നു. ചിലപ്പോ അതുകൊണ്ട് തന്നെ ഇവനോടുള്ള ദേഷ്യം കൊണ്ട് ഇവന്റെ ഭാര്യ തന്നെ ചിലപ്പോ ഈ ഒരു കൊല ചെയ്യാനുള്ള സാധ്യതയില്ലേ. അങ്ങനെ അവർ രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിന്റെ ട്രീറ്റ്മെന്റിലും കഴിഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിനെ അനിയത്തി ചോദിക്കുകയാണ്, ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് നാള് നിന്റെ കൂടെ നിന്നാലോ? എന്നാൽ അവള് പറയാണ്, കുഴപ്പമില്ലടി, ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെ അവളുടെ അനിയത്തി അവൾ പറഞ്ഞയച്ചിട്ട് അവള് വീട്ടിലേക്ക് വരികയാണ്. രാത്രി കുളിയെല്ലാം കഴിഞ്ഞിട്ട് വീടിന്റെ പുറത്തുണ്ടായിരുന്ന സ്ട്രീറ്റ് ലൈറ്റിൽ എന്തോ ഒരു വ്യത്യസ്തമായിട്ട് കണ്ടിട്ട് അവൾ നോക്കുമ്പോൾ ആ ലൈറ്റ് ഓഫ് ആയിട്ട് ഓണായി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ നോക്കുമ്പോൾ ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിലായിട്ട് ഒരു രൂപം അവളുടെ നേരെ വരുന്നുണ്ട്. വീണ്ടും അത് വന്നു എന്ന് ഭയന്നിട്ട് അവൾ വേഗം തന്നെ ആ വീട്ടിലെ എല്ലാ വാതിലും അടക്കിയാണ്. അവൾ എങ്ങനെയൊക്കെയോ അന്ന് രാത്രി ആ ഒരു ഗ്രഹത്തിൽ നിന്നും സർവൈവ് ചെയ്യാണ്. അടുത്ത ദിവസം രാവിലെ അവൾ എഴുന്നേറ്റ് ഉടൻ തന്നെ ആദ്യമായിട്ട് ചെയ്യുന്നത് ആ വീട്ടിലെ എല്ലാ വാതിലും ജനലും പലകളൊക്കെ വെച്ചിട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്ത് ലോക്ക് ചെയ്യാണ്. ഹീറോന്റെ അനിയത്തി അവളെ അന്വേഷിച്ച് പുറത്തു നോക്കുമ്പോൾ വാതിലൊക്കെ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. എന്നാൽ അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ജനൽ ചാടിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് വരികയാണ്. നീ ഇപ്പോഴും നിന്റെ ആ ഒരു സൈക്കോ ഹസ്ബൻഡിനെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സംഭവിച്ച സംഭവങ്ങളെ കുറിച്ചൊക്കെ നീ വെറുതെ ആലോചിക്കുക, മറന്നു കളഞ്ഞേക്ക്. അപ്പൊ ഹീറോയിൻ പറയാണ്, അവനെ കുറിച്ചല്ല ഞാൻ ആലോചിക്കുന്നത്, മറിച്ച് എന്റെ കുട്ടിയെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് എന്റെ രക്തത്തിലായിട്ട് ഒരു ബന്ധം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതുപോലെ ഇല്ലാണ്ടായപ്പോ. അത് കേട്ട് അവൾ അനിയത്തി ചോദിക്കുകയാണ്, നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? ഇപ്പോഴാണ് നമ്മുടെ ഹീറോൻ ഒരു സത്യം അവളോട് പറയുന്നത്. എനിക്കൊരു 8 വയസ്സിനായിരുന്ന സമയത്ത് നിന്റെ അച്ഛനും അമ്മയും വന്നിട്ട് എന്നെ ഒരു അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കായിരുന്നു. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇവർ രണ്ടുപേരും ഒരേ രക്തത്തിലുള്ള സിസ്റ്റേഴ്സ് അല്ല. നമ്മുടെ ഹീറോയിൻ അവരെ ദത്തെടുക്കുന്ന സമയത്ത് ആ 8 വയസ്സിന് മുമ്പുള്ള ഒരു കാര്യം ഹീറോയിന് ഓർമ്മയുണ്ടായിരുന്നില്ല. അവളുടെ അമ്മയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാര്യമൊന്നും അറിയാത്ത നമ്മുടെ അനിയത്തി അതെല്ലാം കേട്ടിട്ട് ഷോക്കായി പോവാണ്. കാരണം ഇത്രയും നാളും അവൾ കരുതിയിരുന്നത് ഇതവളുടെ നേർ ജ്യേഷ്ഠത്തെയാണെന്നാണ്. മറ്റൊരു ഭാഗത്ത് ഒരു ടൂറിസ്റ്റ് ഗൈഡ് കുറച്ച് ആളുകൾക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അണ്ടർഗ്രൗണ്ടിൽ കുറേയധികം വലിയൊരു സിറ്റി കുറെ നാളുകൾക്ക് മുൻപുണ്ടായിരുന്നു. അതിപ്പോ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെയായിട്ട് ഇവിടെ കുറെ അധികം നാളുകളായിട്ട് ഏതോ ഒരു പ്രേതത്തിന്റെയൊക്കെ പ്രസൻസ് ആളുകൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ടൂറിസ്റ്റേഴ്സ് എല്ലാം ആ ഒരു ചുറ്റുഭാഗമൊക്കെ വിസിറ്റ് ചെയ്തിട്ട് അവരവിടെ നിന്ന് തിരിച്ചു പോവാണ്. അങ്ങനെ ആ ഒരു ഗൈഡും അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ ഒരു ഭാഗത്തുള്ള ലൈറ്റുകളൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് ഓഫ് ആവുന്നവൾ കാണുന്നുണ്ട്. അവളവിടെ പോയി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണാനില്ല. അവളവിടെ തിരിച്ചു വരുമ്പോൾ വീണ്ടും എന്തൊക്കെയോ ശബ്ദം കേൾക്കുകയാണ്. ആ ശബ്ദം കേട്ട ഭാഗത്തുള്ള ലൈറ്റ് ഓണാക്കിട്ട് എന്താ നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അവൾ പതിയെ മേലത്തേക്ക് നോക്കുമ്പോൾ ഒരു രൂപം ചാടി അവളുടെ മേത്തേക്ക് വരികയാണ്. ഇപ്പൊ നമ്മുടെ ഗൈഡിന്റെ കണ്ണ് തുറക്കുമ്പോൾ അവളുടെ വായെല്ലാം ആരോ ടേപ്പ് ചെയ്ത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അത് ആരാണെന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ ഗാബ്രിയലാണ്. ഈ ഗാബ്രിയൽ എന്ത് ജീവിയാണ്, മനുഷ്യനാണോ പ്രേതാണോ പിശാചാണോ എന്താണെന്നുള്ളത് നമുക്ക് വൈകാതെ മനസ്സിലാക്കാം. നമ്മുടെ ഗാബ്രിയലിന് നേരിട്ട് സംസാരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള കുറേയധികം ഇലക്ട്രോണിക് ഡിവൈസുകളൊക്കെ ഉപയോഗിച്ച് അവൻ സംസാരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ എത്ര നാളായി കാത്തിരിക്കുന്നത് നിനക്കറിയോ? നിങ്ങൾ എന്നോട് ചെയ്തതിന് ഞാൻ നിങ്ങളെ വെറുതെ വിടില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? നിന്റെ കൂട്ടിനായിട്ട് ഞാൻ ആ ഒരു ഡോക്ടറിന് നിനക്ക് തരാം. അത് കേട്ടോടൻ തന്നെ അവളുടെ മുഖത്ത് വലിയൊരു ഭയം വരികയാണ്. ഇവൾ ആരാണെന്നുള്ള കാര്യം നമുക്ക് വൈകാതെ തന്നെ മനസ്സിലാക്കാം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു ഡോക്ടർ ഇല്ലേ, ആ ഡോക്ടറിന്റെ വീട്ടിലേക്ക് ആ ഒരു കോൾ ചെയ്യാണ്. ആ കോൾ എടുത്ത് നോക്കുമ്പോൾ ഡോക്ടറോട് പറയാണ്, ആ ഒരു മാംസ കഷ്ണം മുറിച്ചുകളേണ്ട ടൈം ആയിട്ടുണ്ട്. അത് കേട്ട നമ്മുടെ ഡോക്ടറിന് ചില കാര്യങ്ങൾ സ്ട്രൈക്ക് ആവുന്നുണ്ട്. അവരുടെ പഴയ റെക്കോർഡുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ആ റെക്കോർഡിൽ നിന്ന് ഒരു ഫോട്ടോ അവർക്ക് കിട്ടുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിന് കൂളായിട്ട് പാട്ടെല്ലാം കേട്ടിട്ട് വീട്ടിലെ ജോലികൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂളായിട്ട് ആ പാട്ടൊക്കെ പേടിക്കൊണ്ടിരുന്ന റേഡിയോയ്ക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ഒരു പ്രശ്നം വരികയാണ്. എന്നാലും നമ്മുടെ ഹീറോയിന് അത് അത്ര കാര്യമാക്കി എടുക്കുന്നില്ല. ഹീറോയിൻ പതിയെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആളുടെ മുമ്പിലൂടെ ഒരു രൂപം അങ്ങനെ പെട്ടെന്ന് പാസ് ചെയ്ത് പോകുന്നുണ്ട്. എന്നാൽ അവളത് ശ്രദ്ധിക്കുന്നില്ല. പെട്ടെന്ന് നമ്മുടെ ഹീറോ നോക്കുമ്പോൾ അവളുടെ തലയുടെ ബേക്കിലായിട്ട് വല്ലാതെ വേദന വരുന്നുണ്ട്. കാരണം അവളുടെ ഹസ്ബൻഡ് അവളെ ഫോഴ്സിൽ തന്നെ തലക്ക് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. തലയിൽ തൊട്ട് നോക്കുമ്പോൾ അവിടെ നിന്ന് രക്തം വരുന്നവൾ കാണുന്നുണ്ട്. അവളുടെ കയ്യിലുണ്ടായിരുന്ന തുണിയൊക്കെ എന്തായാലും വാഷിംഗ് മെഷീൻ ഇട്ടിട്ട് അതിന് മരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൾ ആ വാഷിംഗ് മെഷീൻ തുറന്നിട്ട് തുണിയുടെ നോക്കുമ്പോൾ അവിടെയായിട്ട് അവൾ ആ ഒരു ഡോക്ടറെ കാണുകയാണ്. ആ ഡോക്ടറോട് ചോദിക്കുകയാണ്, നീ എന്താണ് എന്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഹീറോയിൻ ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ വീടൊന്നുമല്ല, ഇത് എന്റെ വീടല്ലേ. എന്നാൽ പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ അവിടെ ഇരുന്ന് പോവാണ്. അവളുടെ കൈയും കാലും ഒക്കെ അവിടെ ഉറച്ചു പോയിട്ടുണ്ട്. അവൾക്ക് ഒരടി പോലും അനങ്ങാൻ കഴിയുന്നില്ല. അതേ സ്ഥലത്തേക്ക് ആ ഗാബ്രിയൽ വരികയാണ്. എന്നിട്ട് ആ ഡോക്ടറിനെ ക്രൂരമായിട്ട് പഞ്ഞി കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ചയൊക്കെ നമ്മുടെ ഹീറോയിനും കാണുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ അവളുടെ വീട്ടിൽ ഇത്രയും നേരം ഉള്ളത്. എന്നാൽ പതിയെ പതിയെ ആ വീട് മാറിയിട്ട് ഇപ്പൊ അത് ഡോക്ടറിന്റെ വീടാവുകയാണ്. പെട്ടെന്ന് അടുത്തുള്ള ടി വി ഓൺ ആവുന്നുണ്ട്. ആ ടി വിയിൽ പറയാണ്, ആ ഒരു മാംസ കഷ്ണം മുറിച്ചു കളയാൻ ടൈം ആയിട്ടുണ്ട്. അത് പറയുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഗാബ്രിയൽ തന്നെയാണ്. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ ഡോക്ടർ പറയാണ്, ഇത് നടക്കാൻ ഒരു സാധ്യതയില്ല, നീ എങ്ങനെയാണ് വീണ്ടും തിരിച്ചു വന്നത്? എന്നാൽ ഗാബ്രിയൽ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ആ ഡോക്ടറിനെ എടുത്തിട്ട് വീണ്ടും പഞ്ഞിക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡോക്ടറിന് ഒരു അവാർഡ് കിട്ടുന്ന ഒരു കത്തിയൊക്കെ പോലുള്ളത്, അതെടുത്തിട്ട് ഡോക്ടറിനെ അടിക്കാനായിട്ട് ഗാബ്രിയൽ വരുമ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, നീ എന്തിനാണ് വീണ്ടും തിരിച്ചു വന്നത്? നിനക്ക് എന്താണ് വേണ്ടത്? അപ്പൊ ഗാബ്രിയൽ പറയാണ്, നീ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മാംസ കഷണല്ലേ, അതിപ്പോ നിന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത്, നീ നോക്കിക്കോ എന്നും പറഞ്ഞിട്ട് ആ ഒരു കത്തി എടുത്തിട്ട് ആ ഡോക്ടറിനെ ക്രൂരമായിട്ട് തലക്കടിച്ച് അവളെ കൊന്നു കളയാണ്. ഇതെല്ലാം നമ്മുടെ ഹീറോയിന്റെ കൺമുമ്പിൽ വെച്ച് നടക്കുകയാണ്. അവളാണെങ്കിൽ അലമുറിട്ട് കരയുന്നുണ്ട്. അവൾ നോക്കുമ്പോ ഇപ്പൊ അവളുള്ളത് അവളുടെ വീട്ടിലാണ്. ഇത്തിരി നേരം അവൾ കണ്ടതൊക്കെ ഒരു സ്വപ്നമായിരുന്നു എന്നവൾ ചിന്തിക്കുകയാണ്. എന്നാല് അവളുടെ തലയുടെ പിന്നിലായിട്ട് ആ ഒരു രക്തത്തിന്റെ പാട് അവൾ കാണുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ഡോക്ടറിന്റെ കൊലപാതകത്തിനെ കുറിച്ച് അറിഞ്ഞിട്ട് അത് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ട് വരുന്നുണ്ട്. തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ആ ഒരു റിപ്പോർട്ടർ തന്നെയാണ് ഈ ഒരു ന്യൂസും കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ കൊല്ലാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആയുധം അത് ഈ ഒരു ഡോക്ടർ വാങ്ങിയിട്ടുള്ള അവാർഡ് തന്നെയാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമേ ഇവിടെ ഉള്ളൂ, മറ്റൊരു ഭാഗം ഇവിടെ ഉള്ളതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ബാക്കി കഷ്ണം എവിടെയെങ്കിലും കിട്ടുമെന്നൊന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് അവൻ പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടർ കുറച്ചു മുമ്പ് ഒരു റെക്കോർഡ് എടുത്തിട്ട് ഒരു ഫോട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഫോട്ടോ നമ്മുടെ ഹീറോ എടുത്ത് നോക്കുന്നുണ്ട്. അതിലൊരു ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോയാണ്. അപ്പൊ ഹീറോയോട് പറയാണ്, നമ്മുടെ ഡോക്ടർ ചിലപ്പോൾ അവരുടെ പഴയ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ താഴെ വീണായിരിക്കും ആ ഒരു ഫോട്ടോ, അതുകൊണ്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഹീറോ പറയാണ്, നമുക്ക് ഈ ഡോക്ടറിന്റെ എല്ലാ റെക്കോർഡ്സും വീണ്ടും ഒന്നുകൂടി റീചെക്ക് ചെയ്ത് നോക്കണം. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗാബ്രിയലിനെ കാണിക്കുകയാണ്. അവൻ ആ ഒരു ഡോക്ടറിനെ കൊല്ലാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു എക്യുപ്മെന്റ്, ഒരു കത്തി പോലത്തെ, അത് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഗൈഡ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഗാബ്രിയൽ ആ ഒരു കത്തിരി അവളെ നേരൊക്കെ വലിച്ചെറിയാണ്. എന്നിട്ട് പറയാണ്, ഇവിടുന്ന് രക്ഷപ്പെടാൻ നീ സ്വപ്നത്ത് പോലും വിചാരിക്കണ്ട. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിന് രാവിലെ ആയിട്ടും ആ ഒരു വേദന കൊണ്ട് മയങ്ങിപ്പോയിരിക്കുകയാണ്. അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ അനിയത്തി വന്നിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ ടി വിയിലും ആ ഒരു റിപ്പോർട്ട് പോകുന്നുണ്ട് ആ ഡോക്ടറുടെ മരണത്തിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ ഹീറോയിൻ അനിയത്തിയോട് പറയാണ്, ആ ഡോക്ടറിന്റെ മരണ സമയത്ത് ആ കൊലപാതകം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ആ സ്ഥലത്ത് ഞാനും ഉണ്ടായിരുന്നു. അനിയത്തി ചോദിക്കുന്നുണ്ട്, നീ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നോ? അപ്പൊ ഹീറോയിൻ പറയാണ്, ഞാൻ ഇവിടെയും അവിടെയും, എനിക്കറിയില്ല, ഞാൻ രണ്ട് സ്ഥലത്തുള്ളത് പോലെ റിയലിസ്റ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതും പറഞ്ഞിട്ട് ഹീറോയിൻ വല്ലാതെ കരയാണ്. നമ്മുടെ അനിയത്തി അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയ്ക്ക് കുറച്ചു മുമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോട്ടോ ഇല്ലേ, ആ ഫോട്ടോയും വെച്ചിട്ട് ഡോക്ടറിന്റെ റെക്കോർഡ്സ് എല്ലാം എന്തെങ്കിലും കിട്ടുമെന്നറിയാൻ വേണ്ടി അവൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ സീനിയർ പറയാണ്, ഇതുപോലത്തെ ഡോക്ടർമാരുടെ റെക്കോർഡ്സ് ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോലും മാനസികമായിട്ട് വല്ലതും പറ്റിപ്പോകും. അതും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. എന്നാൽ നമ്മുടെ ഹീറോ വിടാൻ തീരുമാനിച്ചിട്ടില്ല. വീണ്ടും അവൻ അവിടെയുള്ള എല്ലാ റെക്കോർഡ്സും അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവന് പരിചയമില്ല ഒരു പോലീസുകാരൻ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് ചോദിക്കുകയാണ്, ഇപ്പൊ ഈ ഒരു പെൺകുട്ടിക്ക് ഒരു 30 വയസ്സ് പ്രായം ഉണ്ടാവില്ലേ, ഈ ഫോട്ടോ വെച്ചിട്ട് ഇപ്പൊ ഈ പെൺകുട്ടി എങ്ങനെ ഉണ്ടാവാന്നുള്ളത് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് വെച്ചിട്ട് നീ ഒന്ന് സെറ്റാക്കി വെക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോവാണ്. മറ്റൊരു ഭാഗത്ത് ഒരു വയസ്സായിട്ടുള്ള വ്യക്തിയെ കാണിക്കുകയാണ്. ഇദ്ദേഹം നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ ഡോക്ടറിന്റെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു ഡോക്ടറില്ലേ, അയാളാണ്. കൂടെ ജോലി ചെയ്ത ഡോക്ടറിന്റെ മരണ വാർത്ത അറിഞ്ഞിട്ട് അദ്ദേഹം വളരെ ഷോക്കായി നിൽക്കുകയാണ്. ആ വീടിന്റെ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഗാബ്രിയൽ നിൽക്കുന്നുണ്ട്. ഈ ഡോക്ടറും ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിന്റെ വീട് കാണിക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഇപ്പൊ ഉള്ളത് ആ ഒരു വയസ്സൻ ഡോക്ടറിന്റെ മറുവശത്താണ്. അയാളെ കണ്ട് ഹീറോയിൻ ഞെട്ടിയിട്ട് അലമുറിയിട്ട് കരയുന്നുണ്ട്. എന്നാൽ ആ വയസ്സൻ ഡോക്ടർ കോവളം ബീച്ചിൽ കിടക്കുന്ന പോലെ കൂളായിട്ട് കടന്നുറങ്ങാണ്. അപ്പൊ നമ്മുടെ ഹീറോയിന്റെ പിന്നിലായിട്ട് ആ ഗാബ്രിയൽ വരുന്നുണ്ട്. എന്നിട്ട് അവൻ ചാടിയിട്ട് ആ ഒരു വയസ്സൻ ഡോക്ടറിന്റെ നെഞ്ചത്ത് കയറി നിന്നിട്ട് അവന്റെ കയ്യിൽ ഷാർപ്പാക്കി വെച്ചുള്ള കത്തി വെച്ചിട്ട് അയാളെ ക്രൂരമായിട്ട് കുത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഗാബ്രിയലിന്റെ കൈയും തലയൊക്കെ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു വിചിത്രമായിട്ടുള്ള വികൃത രൂപം. ആ കാഴ്ചയെല്ലാം കണ്ടിട്ട് ഹീറോയിൻ തരിച്ചിട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുകയാണ്. നമ്മുടെ ഹീറോയിൻ കണ്ടതൊക്കെ പഴയതുപോലെ തന്നെ ഒരു സ്വപ്നമാണോ റിയലാണോ? അവളുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടിട്ട് അവളുടെ അനിയത്തി ഓടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളെ പതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ കാണുന്ന സ്വപ്നങ്ങളൊക്കെ റിയലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അനിയത്തിയും ഏട്ടത്തെയും കൂടി പോലീസിനോട് പറയാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഹീറോയിൻ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും സ്വപ്നത്തിൽ ഇത് കണ്ടു എന്ന് പറഞ്ഞ് വിശ്വസിക്കുവോ? ഹീറോയുടെ കൂടെയുള്ള ആ ഒരു സീനിയർ ഹീറോയിൻ ഡോക്ടറിനെ കളിയാക്കി ഉരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മുടെ ഹീറോൻ പറയാണ്, ആ ഒരു ലേഡി ഡോക്ടറുടെ മരണം അത് ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് നുണയാണെന്ന് അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്താണ് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ അടച്ചോളൂ, എന്റെ അനിയത്തെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം എന്ന് അവൾ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ ഇവർക്ക് ചെറുതായിട്ട് ഹീറോന് വിശ്വാസം വരികയാണ്. അത് കേട്ടിട്ട് നമ്മുടെ ഹീറോൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന അഡ്രസ്സിലേക്ക് അവർ പോയി നോക്കുമ്പോൾ ആ ഒരു വയസ്സായ ഡോക്ടറിന്റെ മുഖം മുഴുവൻ ചതഞ്ഞ് ക്രൂരമായിട്ട് അയാളെ കൊന്നിട്ടുണ്ട്. നമ്മുടെ ഹീറോയിൻ ഇത്രയും നേരം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം മുഴുവൻ 100% സത്യമാണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഹീറോയിൻ ഈ ഒരു അപ്പാർട്ട്മെന്റ് എങ്ങനെ മനസ്സിലായത്? ആ അപ്പാർട്ട്മെന്റ് പുറത്ത് അവളൊരു ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് അവള് അവരിവിടെ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ വീണ്ടും അവർ തിരിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. നമ്മുടെ ഹീറോയിൻ അവളുടെ സ്വപ്നത്തിൽ കാണുന്ന ആ രൂപത്തിന്റെ ചിത്രം ഒരു ഡ്രോയിങ്സ് ആയിട്ട് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ആ ഒരു അസിസ്റ്റന്റ് നമ്മുടെ ഹീറോയിനെ കളിയാക്കുകയാണ്. ഒരു കൊലപാതകയുടെ ചിത്രം വരച്ചേരാൻ പറഞ്ഞാല് സിനിമയിലൊക്കെ വരുന്ന വല്ല മോൺസ്റ്റേഴ്സിന്റെ ചിത്രം വരച്ചു വെച്ചിട്ട് അത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഞാനൊന്ന് റെസ്റ്റ് റൂമിലേക്ക് പോയിരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ റെസ്റ്റ് റൂമിലേക്ക് പോയിട്ട് ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ഒരു ഫോൺ വരുന്നുണ്ട്. ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് ഗ്യാബ്രിയലിന്റെ ഫോണാണ്. നമ്മുടെ ഹീറോയിന്റെ പേര് മാഡിസൺ എന്നാണ്, എന്നാൽ ഗ്യാബ്രിയൽ അവളെ വിളിക്കുന്നത് എമിലി എന്നാണ്. അപ്പൊ ഹീറോയിൻ പറയാണ്, എന്റെ പേര് എമിലി എന്നല്ല മാഡിസൺ എന്നാണ്, അത് നിന്റെ പുതിയ അമ്മ നിനക്ക് വെച്ച പേരാണ്, നിന്റെ യഥാർത്ഥ അമ്മ നിന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എമിലി എന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ വല്ലാതെ തരിച്ചു പോവാണ്. എന്നിട്ട് ഗബ്രിയൽ പറയാണ്, എമിലി നീ ഒന്നുകൊണ്ട് ഭയക്കണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീ ആരാണ്? നിനക്കത് വ്യക്തമായിട്ട് അറിയാമോ എമിലി? പലരും പറയുന്നത് ഞാൻ നിന്റെ കൂടെ തന്നെയാണ് ഉള്ളത് എന്നാണ്, പക്ഷെ നിനക്ക് വ്യക്തമായിട്ട് അറിയാലോ. പക്ഷെ ഒരിക്കലും അവരെന്നെ തൊടാൻ പാടില്ലായിരുന്നു, ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും തന്നെ പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല. അതും പറഞ്ഞിട്ട് ഗ്യാബ്രിയൽ അവന്റെ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ഹീറോയിൻ അവിടുന്ന് അവളുടെ അനിയത്തിയും കൂട്ടിയിട്ട് ഞങ്ങൾ മറ്റൊരു ദിവസം വരാമെന്ന് പറഞ്ഞ് അവള് പോവാണ്. നമ്മുടെ ഹീറോ കുറച്ചു മുമ്പ് ഒരു ചെറിയ പെൺകുട്ടിയുടെ ഫോട്ടോ കൊടുത്തിട്ട് ആ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ രൂപത്തിലേക്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവൻ ആ ഫോട്ടോ കൊണ്ടതിന്റെ ഹീറോയ്ക്ക് കൊടുക്കുകയാണ്. അത് കണ്ടിട്ട് നമ്മുടെ ഹീറോ ഷോക്കായി പോവാണ്. കാരണം ആ ഒരു ഫോട്ടോയിലുള്ളത് നമ്മുടെ ഹീറോയിനാണ്. ഇപ്പൊ ഹീറോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവാണ്, ആ കേസിനും നമ്മുടെ ഹീറോയിനും എന്തോ ഒരു ബന്ധമുണ്ട്. അങ്ങനെ ഹീറോയിനും അവളുടെ അനിയത്തിയും കൂടി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ പറയാണ്, എന്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഏതോ ഒരു സംഭവം അത് എന്റെ തലയിൽ നിന്ന് എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആള് എന്നോട് അവന്റെ പേര് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ പേര് എന്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ടായിരുന്നു. അവന്റെ പേര് വേറൊന്നുമല്ല ഗ്യാബ്രിയൽ എന്നാണ്. എന്നാൽ എന്റെ ഇത്രയും കാലത്തിനിടയിൽ ഇതുപോലൊരു പേര് ഞാൻ മുൻപ് കേട്ടത് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അനിയത്തെ ചോദിക്കുന്നുണ്ട്, ഇനി എന്താണ് നീ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവളെ വളർത്തിയ വളർത്തമ്മയുടെ വീട്ടിലേക്ക് പോവാണ്. കാരണം ഈ ഗ്യാബ്രിയൽ ഇവളോട് അവളുടെ ആ ഒരു വളർത്തമ്മയെ കുറിച്ച് മുൻപ് ഫോണിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ അവരോട് ചോദിക്കുകയാണ്, അമ്മ നിങ്ങൾ എന്നെ ദത്തെടുക്കുന്ന സമയത്ത് എനിക്ക് വല്ല സഹോദരനോ സഹോദരിയോ കൂടെ ഉണ്ടായിരുന്നോ? അപ്പൊ അവളുടെ അമ്മ പറയുന്നുണ്ട്, അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്റെ കൂടെ അവരെയും ദത്തെടുക്കുമായിരുന്നില്ലേ. അപ്പൊ ഹീറോയിൻ ചോദിക്കുകയാണ്, അമ്മ ഈ ഗ്യാബ്രിയൽ ആരാണ്? അത് കേട്ടിട്ട് ആ അമ്മയുടെ മുഖം വല്ലാതെ മാറിപ്പോവാണ്. എന്നിട്ട് അവളുടെ അമ്മ വീടിന്റെ ഉള്ളിൽ പോയിട്ട് ഒരു ടേപ്പ് എടുക്കുകയാണ്. എന്നിട്ട് അതിട്ട് കാണിക്കുമ്പോൾ അതിൽ നമ്മുടെ ഹീറോയിൻ ഒരു 9 വയസ്സുള്ള സമയത്ത് ഒരു ബർത്ത്ഡേ പാർട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവളുടെ അമ്മ പറയുന്നുണ്ട്, മോളെ നീ ഒരു കേക്ക് കട്ട് ചെയ്യേ. എന്നാലും നമ്മുടെ ഹീറോയിൻ അത് കേൾക്കാതെ തൊട്ടടുത്തേക്ക് നോക്കിയിട്ട് പറയാണ്, നീ പറയുന്നതൊക്കെ കളവാണ്. അത് കേട്ട് അവളുടെ അമ്മ ചോദിക്കുകയാണ്, നീ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പൊ ഹീറോയിൻ പറയാണ്, ഞാൻ ഗ്യാബ്രിയലിനോടാണ് സംസാരിക്കുന്നത്. അവളുടെ അമ്മ ചോദിക്കുകയാണ്, ആരാ മോളെ ഗ്യാബ്രിയൽ? നിന്റെ സാങ്കല്പിക കൂട്ടുകാരനായിട്ടാണോ? അവള് പറയുന്നുണ്ട്, അല്ല അവൻ എന്റെ കൂടെ തന്നെയുണ്ട്. അവൻ എന്നോട് പറയാണ്, ഇത് നിന്റെ കുടുംബേ അല്ല, നിന്റെ കുടുംബം വേറെയാണ്. അപ്പൊ അവളുടെ അമ്മ പറയാണ്, അതൊക്കെ നിന്റെ ചില സങ്കല്പങ്ങളായിരിക്കും. അന്ന് രാത്രി അവൾക്കുള്ള ഡിന്നർ അങ്ങനെ ഇടയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവളുടെ അമ്മയ്ക്ക് വയറ്റിലായിട്ട് അവളുടെ അനിയത്തെ ഗർഭം ധരിക്കുന്ന സമയമാണ്. ഹീറോയിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഹീറോയിൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഹീറോയിൻ ആരോട് ഫോണിൽ ഒറ്റക്ക് സംസാരിക്കുന്നുണ്ട്. അവളുടെ കയ്യിലുള്ളത് ഒരു കളിപ്പാട്ട ഫോണാണ്. അവള് പറയുന്നുണ്ട്, എനിക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയില്ല, എന്റെ അമ്മയുടെ വയറ്റിലുള്ളത് അതെന്റെ അനിയത്തിയാണ്. അത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ വളരെ ഷോക്കായി നിൽക്കുകയാണ്. അവളുടെ തൊട്ടടുത്തിരിക്കുന്ന അനിയത്തെ നോക്കിയിട്ട്, എടി ദുഷ്ട, നീ ചെറുപ്പത്തിൽ തന്നെ എന്റെ കാര്യത്തിൽ തീരുമാനമാക്കാനുള്ള പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. എന്നിട്ട് ആ ഒരു ടേപ്പ് അമ്മ സ്റ്റോപ്പ് ചെയ്യാണ്. അവര് പറയുന്നുണ്ട്, നിന്റെ പഴയ കാലത്തുണ്ടായിരുന്ന ഓർമ്മകളൊക്കെ നീ മറന്നു കളയണം. അതിന്റെ പുറമെ നിന്റെ ചെറുപ്പത്തിൽ നീ ഗ്യാബ്രിയൽ എന്ന് പറയുന്ന ഒരു ഇമാജിനറി ഫ്രണ്ടിനെ നീ ആയിട്ട് ഉണ്ടാക്കിയതാണ്. അതിന്റെ കൂടെ തന്നെ നീ കുറെ അധികം നേരം സംസാരിച്ചുകൊണ്ടിരിക്കലുണ്ട്. എന്നാൽ ഞങ്ങൾ അതിനെ കുറിച്ച് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നിന്റെ കാര്യത്തിൽ കുറച്ചുകൂടി കെയറും സ്നേഹമൊക്കെ നമ്മൾ എടുക്കുകയുണ്ടായി. പിന്നീട് കുറെ നാളത്തേക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് അവർ പറയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോ ആ ഡോക്ടറിന്റെ വീട്ടിൽ നിന്ന് കുറെ അധികം റെക്കോർഡ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ. അതൊക്കെ തുറന്ന് വായിക്കുമ്പോൾ അതൊരു റെക്കോർഡിന്റെ ഉള്ളിൽ നിന്ന് കുറെ അധികം പെൺഡ്രൈവ്സ് ഇവന് കിട്ടുകയാണ്. ആ ഒരു പെൺഡ്രൈവ് ഇട്ട് നോക്കുമ്പോൾ അതിൽ സംസാരിക്കുന്നത് നമ്മുടെ ആ ഒരു ഡോക്ടറില്ലേ, അവരാണ്. നമ്മൾ എമിലിയെ കഴിഞ്ഞ 7 വർഷമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം കഴിയുന്നതോളം അവളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ നമ്മളോടായിട്ട് കുറെ അധികം വിചിത്രമായിട്ടുള്ള രൂപങ്ങളെ കാണുന്നുണ്ട് എന്നും പിശാചുകളൊക്കെ ചിന്തിക്കുന്ന കാര്യങ്ങൾ അവൾക്ക് കാണുന്നുണ്ട് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവസം കഴിയുന്നതോറും എമിലിയുടെ സ്വഭാവം അങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് അവളെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഈ ഡോക്ടർ വേറെ ഡോക്ടറെ കൂടി അങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുകയാണ്. ആ ഡോക്ടറിന്റെ പേര് ജോൺ എന്നാണ്. നിലവിൽ ആ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് ഡോക്ടറിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. അടുത്തത് ഈ ഒരു ഡോക്ടർ തന്നെയാണ് എന്തായാലും ഗബ്രിയേൽ സ്കെച്ച് ഇടാൻ പോകുന്നതെന്ന് നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്തിട്ട് ആ ഡോക്ടറിന്റെ അഡ്രസ് അവൻ എടുത്ത് വെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഹീറോന് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഫസ്റ്റ് രണ്ട് ഡോക്ടേഴ്സ് മരണപ്പെട്ട സമയത്ത് എങ്ങനെയാണ് അവളുടെ സാഹചര്യങ്ങളൊക്കെ മാറിയത്, അതുപോലെ ഇവളുടെ റൂം അധികം മാറുകയാണ്. ഇപ്പൊ അവളുള്ളത് ആ ഒരു ജോൺ എന്ന് പറയുന്ന ഡോക്ടറിന്റെ ബാത്റൂമിലാണ്. അവളുടെ പിന്നിലായിട്ട് ആ ഗാബറിൽ നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ആ ഡോക്ടറുടെ അഡ്രസ് കിട്ടിയത് കൊണ്ട് തന്നെ അവൻ വേഗത്തിൽ തന്നെ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ഓടി വന്ന് ഡോക്ടറെ രക്ഷിക്കാൻ നോക്കുമ്പോ ഓൾറെഡി ആ ഡോക്ടറുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ടുണ്ട്. ആ ഡോക്ടർ രക്തം വാർന്നവിടെ മരിച്ചു കിടക്കുകയാണ്. നമ്മുടെ ഹീറോയിനും ആ ഒരു ബാത്റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവളെ നമ്മുടെ ഹീറോയ്ക്ക് കാണാൻ കഴിയുന്നില്ല. ഹീറോയിൻ വിളിച്ചു പറയുന്നുണ്ട്, ഗാബറിൽ എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് നോക്കുമ്പോൾ ആ ഗാബറിൽ വന്നിട്ട് ഹീറോയെ അറ്റാക്ക് ചെയ്യാണ്. നമ്മുടെ ഹീറോയും ഗാബറിലും തമ്മിൽ ശക്തമായിട്ടുള്ള ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ചില്ലറക്കാരൊന്നുമല്ല, നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഗാബറിനോട് ചെറുത്ത് നിൽക്കുന്നുണ്ട്. ആ ഗാബറിലാണെങ്കിൽ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടുന്ന സമയത്ത് ആ രൂപത്തിന്റെ കൈയും കാലും തലയൊക്കെ മറ്റൊരു ഭാഗത്തേക്ക് ഒടിഞ്ഞ രീതിയിലാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് ഓടി വന്നിട്ട് ആ ബിൽഡിങ്ങിന്റെ താഴത്തേക്ക് അത് ഈസി ആയിട്ട് എടുത്ത് ചാടുകയാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയും വിടാതെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇരുണ്ട സ്ഥലത്തേക്ക് ആ രൂപം പതിയെ കയറി പോകുന്നുണ്ട്. എന്നിട്ട് നൈസായിട്ട് മുകളിൽ കയറി അങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഹീറോ അടുത്ത് നോക്കുമ്പോൾ ചാടി അവന്റെ മേത്തേക്ക് വേണ്ടി അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ ഹീറോ സൂപ്പറായിട്ട് തന്നെ ചെറുത്ത് നിൽക്കുകയാണ്. അവസാനം ആ ഒരു പ്രേതം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോവാണ്. ഇപ്പൊ ഹീറോയ്ക്ക് ഹീറോയിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവന്റെ അസിസ്റ്റന്റിനെ കൂട്ടിയിട്ട് അടുത്ത ദിവസം ആ ഒരു മരണപ്പെട്ട ഡോക്ടറിനെ കുറിച്ചിട്ട് അവളോട് അന്വേഷിക്കുന്നുണ്ട്. അവള് പറയാണ്, എന്നെ ദത്തെടുക്കുന്നതിന് മുമ്പ് സംഭവിച്ചിരുന്ന ഒരു കാര്യം എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അവര് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, നിന്റെ ഉൾമനസ്സിലുള്ള എല്ലാ ചിന്തകളെയും ഹിപ്നോട്ടൈസ് ചെയ്ത് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റും. അതിന് പറ്റിയൊരു ഡോക്ടർ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ ആ ഒരു ട്രീറ്റ്മെന്റ് അവർ സ്റ്റാർട്ട് ചെയ്യാണ്. അവള് പറയാണ്, എന്നെ ദത്തെടുത്തിട്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയ സമയത്ത് എന്റെ കൂടെയായിട്ട് ആ ഗാബറിലും ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൾക്ക് 9 വയസ്സുള്ള കുട്ടിയെ പോലെയാണ്. ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ആ ഗാബറിൽ നിന്റെ ഫ്രണ്ട് ആണോ? അവള് പറയുന്നുണ്ട്, അവൻ എന്നോട് ഫ്രണ്ട് ആണെന്നാണ് പറയുന്നത്, പക്ഷെ ഞാൻ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ അവളുടെ അമ്മയ്ക്കായിട്ട് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട്. ആ കേക്ക് ആരോ വികൃതമാക്കി വെച്ചിരിക്കുകയാണ്. അച്ഛനമ്മയും ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? അപ്പൊ ഹീറോയിൻ പറയുന്നത്, ഞാനല്ല, ഗാബറിലാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ ഇവള് പറഞ്ഞ കാര്യമൊന്നും പാരന്റ്സ് വിശ്വസിക്കില്ല. അങ്ങനെ സാധാരണ നമ്മുടെ ഹീറോയിന് ഗാബറിനോട് സംസാരിക്കൂല്ലേ, അതുപോലെ സംസാരിക്കുകയാണ്. അവള് ചോദിക്കുകയാണ്, നീ പറയുന്നത് സത്യമാണോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയ്ക്ക് അച്ഛൻ എന്നോടുള്ള ദേഷ്യം മാറുമോ? എന്നിട്ട് അവൾ അവിടെ നിന്നൊരു കത്തി എടുക്കുകയാണ്. എന്നിട്ട് അവര് കേക്ക് കട്ട് ചെയ്യാൻ പോകുമ്പോ ഗാബറിൽ പറയാണ്, സമയമായി, വേഗം തന്നെ ആ കേക്ക് കട്ട് ചെയ്യേ. അവള് പെട്ടെന്ന് കണ്ണൂറ് നോക്കുന്ന സമയത്ത് അവൾ ഇപ്പൊ ഉള്ളത് അവളുടെ അമ്മയുടെ വയറ്റിന്റെ മേലെയായിട്ട് അവിടെ കത്തി പിടിച്ച് നിൽക്കുകയാണ്. വെട്ട് എന്ന് ഗാബറിൽ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഹീറോയിൻ പെട്ടെന്ന് തന്നെ അലമുറയിട്ട് കരയാണ്. റിയൽ ലൈഫിൽ നമ്മുടെ ഹീറോയിൻ ഇവിടെയും ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഗാബറിലാണെന്ന് അവൾ പറയുന്നുണ്ട്. അവളുടെ അനിയത്തി പറയാണ്, വേഗം തന്നെ അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഡോക്ടറും അവളെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ്. ഹീറോയിൻ പറയാണ്, എനിക്ക് എല്ലാ കാര്യം ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. ഈ കൊലപാതകത്തിനെല്ലാം കാരണം ആ ഗാബറിലാണ്. എന്റെ അനിയത്തി കൊല്ലാൻ പറഞ്ഞതും ഗാബറിൽ തന്നെയാണ്. അപ്പൊ അവര് പോലീസുകാര് ചോദിക്കുകയാണ്, നീ എന്താണ് പറഞ്ഞു വരുന്നത്? നിന്റെ സാങ്കല്പിക ഫ്രണ്ടാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാണോ? അവള് പറയാണ്, അത് തന്നെയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഗാബറിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ കൊണ്ടുപോയി കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ, അവളാണെങ്കിൽ അവളുടെ കെട്ടൊക്കെ അയച്ചിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവൾ പെട്ടെന്ന് താഴത്തേക്ക് തെറിച്ച് വീഴുകയാണ്. അവൾ നേരെ വന്ന് വീഴുന്നത് നമ്മുടെ ഹീറോയിന്റെ വീട്ടിലാണ്. വീണ വീഴ്ചയിൽ അവളുടെ ബോധം പറഞ്ഞിട്ട് അവൾ കോമയിലേക്ക് പോയിരിക്കുകയാണ്. ഇപ്പൊ പോലീസിന് നമ്മുടെ ഹീറോയിന്റെ മേലുള്ള സംശയം കുറച്ചുകൂടെ അങ്ങ് ഉറക്കുകയാണ്. ആ ഒരു സ്ത്രീ ആണെങ്കിൽ ഇപ്പൊ കോമയിലേക്ക് പോയതുകൊണ്ട് അവര് വായു തുറക്കുന്നില്ല. അങ്ങനെ ഹീറോയിന്റെ വീട്ടിൽ നോക്കുമ്പോൾ ആ ഗാബറിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കത്തിയും ഉപകരണങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത് ഹീറോയിൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു സീനറി ഹീറോയിനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തത്? ഒന്നും അറിയാത്ത പോലെ നീ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ? ആ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് നീ നിന്റെ വീട് തന്നെ ഒളിപ്പിച്ചു വെക്കുക, കൊലപാതകത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കത്തിയും കോട്ടും ഒക്കെ നിന്റെ വീട്ടിൽ നിന്ന് ലഭിക്കുക. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ കൊലപാതകം മുഴുവൻ നീ തന്നെയാണ് ചെയ്തത്. നീ സമ്മതിക്കുന്നുണ്ടെന്ന് അവർ ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എല്ലാ കൊലപാതകം ഒന്നും ചെയ്തത്, നോണ പറയാതെ നീ അഭിനയിക്കണ്ട എന്ന് അവര് പറയുമ്പോൾ അവള് പറയുന്നുണ്ട്, ഞാൻ നോണയൊന്നുമല്ല പറയുന്നത്. അതും പറഞ്ഞ് ദേഷ്യത്തിൽ അവള് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അവളുണ്ടായിരുന്ന ട്യൂബ് ലൈറ്റ്സും ലൈറ്റ്സും ഒക്കെ ബ്ലിങ്ക് ആവുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഫോണിലേക്ക് ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് ഫോൺ വരുന്നുണ്ട്. ഹീറോയിൻ പറയാണ്, ആ ഫോൺ അറ്റൻഡ് ചെയ്തോ, അത് ഗാബറിലാണ്, അവന് നിങ്ങളോട് എന്തോ സംസാരിക്കാനുണ്ട്. അവര് പറയാണ്, ഇവക്കെന്തോ വല്ല കിറുക്കും പിടിച്ചിട്ടുണ്ടോ, നീ ഒരു കാര്യം ചെയ്യ്, ആ ഫോണൊന്ന് ഓൺ ചെയ്യ്. ഇപ്പൊ ആ ഒരു ഫോണിൽ നിന്ന് സംസാരിക്കുന്നത് ഗാബറിൽ തന്നെയാണ്. അപ്പൊ ഹീറോ ചോദിക്കുകയാണ്, നീ ആരാണ്? അപ്പൊ ഗാബറിൽ പറയാണ്, നീ കളിക്കാൻ നിൽക്കണ്ട, നീ ഓൾറെഡി തന്നെ എന്നെ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കൊലപാതകത്തിന് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ നീ വീട്ടിൽ നിന്ന് എടുത്തിട്ട് പോയില്ലേ? അപ്പൊ ഹീറോ ചോദിക്കുകയാണ്, അതൊക്കെ ഓക്കെയാണ്, നീ എന്തിനാണ് അതിനൊക്കെ ഇവളെ ഒരു കരുവാക്കുന്നത്? എന്നാലും നമ്മുടെ ഗാബറിൽ ഹീറോന് ചീത്ത പറയാണ്. അവൻ പറയാണ്, ഞാൻ അവളുടെ കൂടെ അവളുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവര് ചോദിക്കുന്നുണ്ട്, നീ ആരാണെന്നുള്ള സത്യം നീ പറ. അവൻ പറയാണ്, അവള് നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞാൻ അവളുടെ ഇമാജിനറി ഫ്രണ്ട് ആണ്, അവൾ വിളിച്ചിട്ടാണ് ഞാൻ അവളുടെ അടുത്തേക്ക് വന്നത്. അതും പറഞ്ഞിട്ട് അവൻ ആ ഫോൺ കട്ട് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോന്റെ അനിയത്തി ഹീറോന് ചെറുപ്പത്തിൽ നൽകിയിട്ടുണ്ടായിരുന്ന ട്രീറ്റ്മെന്റ് നൽകിയ ഹോസ്പിറ്റൽ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ പോയി അന്വേഷിച്ചാൽ മാത്രമേ ഹീറോന് എന്താണ് സംഭവിക്കുന്നത്, ഇതിന് പിന്നിലെ സത്യാവസ്ഥയൊക്കെ അവൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ആ കാരണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവസാനം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അവൾ എത്തുകയാണ്. ഹീറോന് വിളിച്ചിട്ടാണ് അവൻ വന്നതെന്ന് ഗ്യാബറിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഹീറോയിനെ അവര് ജയിലിൽ അടച്ചിരിക്കുകയാണ്. അവളുടെ ചുറ്റുവട്ടത്തായിട്ട് കുറേയധികം ക്രൂരരായിട്ടുള്ള കുറ്റവാളികൾ നിൽക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ അനിയത്തി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നില്ല, അവൾക്ക് അവിടെ നിന്ന് കുറേയധികം ടേപ്പ് കിട്ടുന്നുണ്ട്. അവള് അതൊക്കെ എടുത്തിട്ട് അവളുടെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ അവളും അവളുടെ അമ്മയും കൂടി ആ ടേപ്പ് ഒക്കെ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട്. അതിലും സാധാരണത്തെ പോലെ തന്നെ ആ ഡോക്ടർ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് പുതുതായിട്ട് സെറീന മേ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയാണ്. ആ ഒരു പെണ്ണിന് ഒരു 15 വയസ്സ് പ്രായം ഉണ്ടായിരുന്ന സമയത്ത് ഏതോ ഒരുത്തൻ അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്തിട്ട് ഗർഭിണിയാക്കി ഉണ്ടായി. അതിനെ കുറിച്ചിട്ട് ആ ഒരു കുട്ടി അവളുടെ അമ്മയോട് പറഞ്ഞപ്പോ അവളുടെ അമ്മ പറയണ്ടായി അതൊരു പാപമാണ്, ആ പാപത്തിന് ഏറ്റവും വേഗം തന്നെ ഇല്ലാതാക്കി കളയണം. എന്നാൽ കുറേയധികം നാളുകൾ കഴിഞ്ഞു പോയതുകൊണ്ട് തന്നെ ആ കുട്ടിയെ അബോർട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ആ ഒരു പെൺകുട്ടി ആ കുട്ടിയെ പ്രസവിക്കുകയാണ്. അങ്ങനെ പെറ്റെടുത്തിട്ടുള്ള കുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ. അത് കണ്ടിട്ട് ഇവര് വല്ലാതെ തരിച്ചു പോവാണ്. കാരണം നമ്മുടെ ഹീറോയിനെ ദത്തെടുത്തിരുന്ന ആ ഒരു അമ്മയോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹീറോയിന്റെ അമ്മ മരണപ്പെട്ടു എന്നാണ്. അവർ ഒരിക്കലും ജീവനോട് ഉണ്ടെന്ന് ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹീറോയിന്റെ ഒറിജിനൽ അമ്മ വേറെ ആരുമല്ല, നമ്മുടെ ഗ്യാബറിൽ ഒരു ടൂറിസ്റ്റ് ഗൈഡിനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവര് തന്നെയാണ് ഹീറോയിന്റെ ഒറിജിനൽ അമ്മ. ആ ഒരു കാര്യം നമ്മുടെ ഹീറോയ്ക്കും ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ഹീറോയിന്റെ അനിയത്തി വേറൊരു ടേപ്പും കൂടി പ്ലേ ചെയ്ത് നോക്കുകയാണ്. അതിൽ നമ്മുടെ ഹീറോയിനാണ് സംസാരിക്കുന്നത്. ഹീറോയിനോട് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് നിനക്കിപ്പോ നമ്മൾ കുറച്ചധികം ഡോസ് കൂടുതൽ ചെയ്യുന്നുണ്ട്, നിന്നോട് എപ്പോഴും ആ ഒരു ഗ്യാബറിൽ എന്തൊക്കെയാണ് പറയുന്നത്. അവള് പറയാണ് അവൻ എന്നോട് കുറേയധികം ക്രൂരമായിട്ടുള്ള മോശപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്, ജനങ്ങളെ കൊല്ലാൻ പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ ചോദിക്കുകയാണ് അതുകൊണ്ടാണോ നീ നിന്റെ അനിയത്തിയെ കൊല്ലാൻ ശ്രമിച്ചത്. അവളും അത് അംഗീകരിക്കുന്നുണ്ട്. ആ ഗ്യാബറിൽ പതിയെ പതി എന്റെ ശരീരം അവന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിന്റെ പിന്നിലേക്കായിട്ട് ആ ഡോക്ടർ പോയിട്ട് എന്തോ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് അവളുടെ പിന്നിൽ തന്നെ ഒരു മാംസ കഷ്ണായിട്ട് ഒരു രൂപമായിട്ട് ഗ്യാബ്രിയല് അവളുടെ ഉള്ളിൽ തന്നെയാണുള്ളത്. ഒടൂരമായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു ജീവി. ഹീറോയിന്റെ ശരീരത്തിന്റെ പിന്നിൽ തന്നെയാണ് ഇരട്ടകളെ പോലെ ആ ഒരു ജീവി വളർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടിങ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരേപോലെ സ്ട്രെങ്ത് ഇല്ലെങ്കിൽ അതിൽ ആർക്കാണോ സ്ട്രെങ്ത് കൂടുതലുള്ളത് ആ കുട്ടിക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഹീറോയിന് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞത്. എന്നാൽ ബുദ്ധിയുടെ കാര്യത്തില് ഗ്യാബ്രിയല് ഒരു പടി മുൻപിലായതുകൊണ്ടാണ് ഹീറോയിന്റെ കൂടെ തന്നെ ഒരു മാംസ കഷ്ണം പോലെ അവൻ വളർന്നു വന്നത്. ഹീറോയിന് പിന്നിലുള്ള ഗ്യാബ്രിയലിന് കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുക്കുമ്പോൾ അത് നോക്കാത്ത ഹീറോയിൻ ആ ഫോട്ടോസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേപ്പ് അവരങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിന്റെ ജയിലിലുണ്ടായിരുന്ന ആ കുറ്റവാളികൾ മുഴുവൻ ഹീറോയിനെ ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഈ ഒരു പടത്തിൽ തന്നെ വലിയൊരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. ഇത്രയും കൊലപാതകങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഹീറോയിൻ തന്നെയായിരുന്നു. ഹീറോയിന്റെ ശരീരം ഉപയോഗിച്ചിട്ട് അവളുടെ പിന്നിൽ വളരുന്ന ആ ഒരു ഗ്യാബ്രിയലാണ് അവളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. നമ്മുടെ ഡോക്ടർ തുടക്കത്തിൽ തന്നെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു മാംസ കഷ്ണത്തിന് മുറിച്ചാണ് ടൈമായെന്ന്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഗ്യാബ്രിയൽ തന്നെയായിരുന്നു. ആ ഗ്യാബ്രിയലിന്റെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളും മുറിച്ചു കളഞ്ഞിട്ട് ഡോക്ടേഴ്സ് സർജറി സക്സസ്ഫുൾ ആയിട്ട് ഫിനിഷ് ചെയ്തതാണ്. എന്നാൽ രണ്ടുപേർക്കും പൊതുവായിട്ടുള്ള ഒരു സംഭവമാണ് ഇവരുടെ തലച്ചോറ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നും, ഇത്രയും നാളും ഹീറോയിന്റെ ജീവിതത്തിലേക്ക് ആ ഗ്യാബ്രിയൽ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ പെട്ടെന്ന് എങ്ങനെയാണ് വന്നത്. അതിന്റെ കാരണം നമ്മുടെ ഹീറോയിന്റെ ഹസ്ബൻഡ് ഇവിടെ തുടക്കത്തിൽ തന്നെ അവളുടെ തല പിടിച്ച് ചുമരിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് തല പൊട്ടിയിട്ട് രക്തം പുറത്തു വന്നിരുന്നില്ലേ, അപ്പോഴാണ് ഈ ഗ്യാബ്രിയലിന് വീണ്ടും ജീവൻ ലഭിക്കുന്നത്. അങ്ങനെ ഹീറോയിന്റെ ശരീരത്തിൽ നിയന്ത്രണം അന്നു മുതൽ അവൻ ഏറ്റെടുത്തതാണ്. അങ്ങനെ ഗ്യാബ്രിയലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച എല്ലാ ആളുകളെയും അവൻ കൊന്നുകളഞ്ഞിട്ടുണ്ട്. ഇവിടെ ലോക്കപ്പില് ഇതൊന്നും അറിയാത്ത ആ പാവം കുറ്റവാളികള് ഹീറോയിനെ പിടിച്ചിട്ട് പഞ്ഞിക്കിടുന്നുണ്ട്. ഹീറോയിന്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഗ്യാബ്രിയൽ പുറത്തു വരികയാണ്. അവളുടെ തലമല തിരിയുന്നുണ്ട്, ഓരോരുത്തരും എടുത്തിട്ട് തലയിലും പിടിച്ച് ഒടിച്ചു കളയുന്നുണ്ട്. അടിയൊക്കെ നല്ല കല്ല് വീഴുന്ന പോലെ ഓരോരുത്തർക്ക് വീഴുന്നുണ്ട്. അങ്ങനെ എല്ലാത്തിനും ഗ്യാബ്രിയല് പഞ്ഞിക്കിട്ടിട്ട് അവസാനം ആ ഒരു ചാവി എടുത്തിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഹീറോയിന്റെ അനിയത്തിക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് അവള് പോലീസിനെ വിളിച്ചിട്ട് പറയാണ് ഗ്യാബ്രിയൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവളുടെ യഥാർത്ഥ അമ്മയെ കൊല്ലാനാണ് അവള് പോയിട്ടുണ്ടാവുക, അതിനു മുമ്പ് നമുക്ക് വേഗം തന്നെ അവളെ തടയണമെന്ന് അവളോട് പറയുന്നുണ്ട്. അത് കേട്ട് ഹീറോയും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാബ്രിയൽ അവന്റെ കോട്ടും കത്തിയൊക്കെ എടുത്തിട്ട് അവിടെയുള്ള ഓരോ പോലീസുകാരെയും ക്രൂരമായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിന്റെ ശരീരം ഉപയോഗിച്ചിട്ട് ഗ്യാബ്രിയൽ ആണ് ഇത് ചെയ്യുന്നത്. എന്നാൽ ഹീറോയിന്റെ ചിന്തയില് അവൾ ഇപ്പോഴും ആ ഒരു ലോക്കപ്പിൽ ഇരിക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ ചുറ്റുവട്ടത്തായിട്ട് കുറേയധികം ശവങ്ങൾ അവൾ കാണുന്നുണ്ട്. നമ്മുടെ ഹീറോയും പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. ഹീറോയെയും അസിസ്റ്റന്റിനെയും അടിച്ച് ബോധം കെടുത്തിയിട്ട് എന്നിട്ട് ഗ്യാബറിൽ നേരെ അവളുടെ അമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് പോവാണ്. അമ്മയുടെ റൂമിന്റെ പുറത്ത് നമ്മുടെ അനിയത്തി കാത്തു നിൽക്കുന്നുണ്ട്. അവളെ അടിച്ചൊരു മൂലക്കെട്ടിട്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് പോവാണ്. എന്നാൽ അവളുടെ അമ്മയ്ക്ക് ഇപ്പോൾ സ്വബോധം ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അവളുടെ അമ്മ ഹീറോയിനെ നോക്കിയിട്ട് പറയാണ് മോളെ നീ എനിക്ക് മാപ്പ് തരണം, ഞാൻ ഒരിക്കലും നിന്നെ അവരുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ലായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ പിന്നിലായിട്ട് ആ ഗ്യാബറിൽ നിൽക്കുന്നുണ്ട്. ആ അമ്മ പറയുന്നുണ്ട് നീ ഒരു രാക്ഷസനായിരുന്നെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കണമായിരുന്നു, നീ എനിക്ക് മാപ്പ് തരണം. അത് കേട്ട മോൺസ്റ്റർ ആയിട്ടുള്ള ഗ്യാബറിയലിന്റെ ഹൃദയം പതിയൊന്ന് അലയുന്നുണ്ട്. ആ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് ഗ്യാബ്രിയൽ നേരെ ഒരു ഷൂട്ട് ചെയ്യാണ്. വീണ്ടും ദേഷ്യം വന്ന ഗ്യാബ്രിയൽ അവന്റെ കയ്യിലുള്ള കത്തി വെച്ചിട്ട് ഒറ്റ വീശു കൊടുക്കുകയാണ്. ഹീറോയുടെ പുറത്തിന്റെ പകുതി ഭാഗത്തിന് നല്ലൊരു മുറിവ് സംഭവിക്കുന്നുണ്ട്. ഹീറോയിന്റെ അനിയത്തി ഒരു ഗണ്ണെടുത്തിട്ട് ഗ്യാബ്രിയലിനോട് പറയുന്നുണ്ട്, ഇത് എന്റെ ഏട്ടത്തിയുടെ ശരീരമാണ്, നീ അവളുടെ ശരീരത്തിൽ എന്താണ് ചെയ്യുന്നത്, വേഗം തന്നെ ഇറങ്ങി പുറത്തു പോടാ. അവൻ പറയുന്നുണ്ട്, നീ എന്തിനു കാത്തു നിൽക്കുന്നത്, നീ നിന്റെ ഏട്ടത്തെ വേഗം തന്നെ കൊന്നുകളാ. അനിയത്തി ഒന്ന് ചിന്തിക്കുന്ന സമയത്ത് അവളെ തള്ളിവിട്ടിട്ട് അവളുടെ അടുത്തേക്ക് ഗ്യാബ്രിയൽ വരുന്നുണ്ട്. അവളുടെ അനിയത്തി പറയാണ്, ചേച്ചി നീ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്ന് ഗ്യാബ്രിയലിനെ ഇല്ലാതാക്കാൻ നിന്നെ കൊണ്ട് കഴിയും, നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. നമ്മുടെ ഹീറോനെ ഒന്ന് ശ്രമിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ശ്രമിക്കുന്നതിനുള്ളിൽ തന്നെ ഗ്യാബ്രിയല് അവിടെ നിന്ന് ഗണ്ണെടുത്തിട്ട് ഹീറോയിന്റെ അനിയത്തിയെ ക്രൂരമായിട്ട് ഷൂട്ട് ചെയ്ത് കൊന്നുകളയാണ്. എന്നിട്ട് അവളുടെ അമ്മയെ കൊല്ലാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഗ്യാബ്രിയൽ ചോദിക്കുന്നുണ്ട്, എന്റെ മുഖം നോക്ക്, ഈ ഒരു അവസ്ഥയിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവളുടെ അമ്മയുടെ മുഖം മൂടിയിട്ട് അവരെയും ക്രൂരമായിട്ട് കൊന്നുകളയാണ്. ഇപ്പോഴാണ് വമ്പൻ ഒരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, നിന്നെ കൊണ്ട് മാത്രമേ സാങ്കല്പികമായിട്ട് ഇമാജിനേഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, എന്നാൽ എന്നെ കൊണ്ടും കഴിയും. കുറച്ചു മുമ്പ് അവളുടെ അനിയത്തി മരണപ്പെട്ടത്, അമ്മ മരണപ്പെട്ടത്, അതൊന്നും റിയൽ ആയിരുന്നില്ല, അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഹീറോയിനെ ഗ്യാബ്രിയൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇമാജിനേഷൻ, ഇല്യൂഷൻസ് മാത്രമായിരുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഒരേ തലച്ചോറ് തന്നെ ഉപയോഗിക്കുന്നത്. അഥവാ നമ്മുടെ ഗ്യാബ്രിയൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുപോലെ തന്നെ ഹീറോനും ചെയ്യാൻ പറ്റും. എന്നിട്ട് ഹീറോയിൻ പറയാണ്, ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അവസാന കാലം വരെ ഈ ഒരു ഇരുട്ടിൽ തന്നെ നീ അവസാനിക്കും എന്നും പറഞ്ഞിട്ട് ഒരു ജയിലിൽ അവൻ അടച്ചിട്ട് ഹീറോയിൻ അവിടെ നിന്ന് സ്റ്റൈലിൽ ഇറങ്ങി പോവാണ്. അതായത് അവളുടെ റിയൽ ലൈഫിലേക്ക് തന്നെ പഴയതുപോലെ വരികയാണ്. അവളുടെ തലയുടെ പിന്നിലുണ്ടായിരുന്ന ഗ്യാബ്രിയലിനെ അത് പതിയെ അമർന്നില്ലാതെയാവുകയാണ്. ഇനി ഒരിക്കലും ആ ഗ്യാബ്രിയലിന് പുറത്തു വരാൻ കഴിയില്ല. ഹീറോയിന്റെ അനിയത്തിക്കൊന്നും സംഭവിച്ചിട്ടില്ല, അമ്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. അവസാനം ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള എൻഡിങ്ങോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. എന്നാല് അവസാനമായിട്ട് ചില ബൾബുകൾ മിന്നുന്നത് കാണിച്ചിട്ട് നെക്സ്റ്റ് ഒരു പാർട്ടിലേക്ക് ലീഡ് കൊടുത്തിട്ടാണ് മൂവി അവസാനിപ്പിക്കുന്നത്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള മൂവികൾ കാണാൻ വേണ്ടിയിട്ട് ഡബ്സ് മലയാളി എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.